സിനിമാ നടൻ, ടെലിവിഷൻ അവതാരകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ആർജെ തുടങ്ങിയ മേഖലകളിലെല്ലാം തൻ്റെ സ്ഥാനം ഉറപ്പിച്ച താരമാണ് മിഥുൻ രമേശ്. കോമഡി ഉത്സവം എന്ന ഷോയിലൂടെ മിഥുൻ മലയാളി ആരാധകർക്ക് പ്രിയപ്പെട്ടതായി മാറിയത്. ഗൾഫിൽ റേഡിയോ ജോക്കിയായിരുന്ന മിഥുൻ പിന്നീടാണ് അവതാരകനായി എത്തുന്നത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലൂടെയാണ് മിഥുൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് മിഥുൻ ആശുപത്രിയിൽ നിന്ന് തനിക്ക് ബെൽസ് പാഴ്സി എന്ന അസുഖമാണെന്നും മുഖത്തിൻ്റെ ഒരു വശം കോടിപ്പോകുന്ന അവസ്ഥയാണെന്നും പറഞ്ഞ് വീഡിയോ ആരാധകരുമായി പങ്കുവച്ചത്. മിഥുനും ഭാര്യയുമൊക്കെ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. നിരവധി ആരാധകർ മിഥുനുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഞാൻ യാത്രയിലായിരുന്നു എന്നും തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണെന്നും മുഖം കോടിപ്പോകുന്ന അവസ്ഥയാണെന്നും നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ലെന്നും താരം വീഡിയോയിൽ പറയുന്നു. എൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡ് മുഴുവൻ പാർഷ്യൽ പാരാലിസിസ് ആയി. രണ്ട് കണ്ണുകളും തനിക്ക് ഒരുപോലെ അടയ്ക്കാൻ കഴിയുന്നില്ല എന്നും ഒരു കണ്ണ് കുറച്ച് ഫോഴ്സ് ചെയ്ത് വേണം അടയ്ക്കാൻ, ഒരു വശം കുറച്ച് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. ജസ്റ്റിൻ ബീബറിനൊക്കെ വന്ന അസുഖമാണിതെന്നും ചിരിക്കുമ്പോൾ മുഖത്തിൻ്റെ ഇരുവശവും ഒരുപോലെ അനക്കാനാകില്ല എന്നും താരം വ്യക്തമാക്കുന്നു. ഈ അവസ്ഥ പെട്ടെന്ന് മാറും എന്നും താരം വീഡിയോയിൽ പറഞ്ഞിരുന്നു. വാർത്ത വന്നത് മുതൽ തന്നെ മിഥുൻ്റെ ആരാധകരെല്ലാം വളരെ ഞെട്ടില്ലായിരുന്നു. വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആരാധകർ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴതാ താൻ ഭേദപ്പെട്ട് വരുന്നുവെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും നന്ദിയെന്നും മിഥുൻ ഇപ്പോൾ പങ്കുവെച്ച കുറിപ്പിൽ വ്യക്തമാക്കുകയാണ്. പ്രതിരോധശേഷി കുറവുള്ളതിനാലാണ് ഈ അസുഖം പെട്ടെന്ന് വരുന്നതെന്നും വന്നാലും രണ്ടാഴ്ച കൊണ്ട് തന്നെ പൂർവ്വസ്ഥിതിയിലാകുമെന്നും മുഖത്തിലെ പേശികൾക്ക് പിരിമുറുക്കം ഉണ്ടാകുന്നതിനാലാണ് ഇത്തരം രോഗം പിടിപെടാൻ കാരണമെന്നും നല്ല ഉറക്കം, വിശ്രമം ഒക്കെ ഇത്തരം രോഗികൾക്ക് ആവശ്യമാണെന്നും ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴിതാ മിഥുൻ്റെ ഭാര്യ ലക്ഷ്മിയും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റുമായി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി. അദ്ദേഹം ഓരോ ദിവസവും ഭേദപ്പെട്ടു വരുന്നു. മിഥുൻ പൂർണ്ണ സൗഖ്യമായി വേഗം തന്നെ അവതാരകനായും സോഷ്യൽ മീഡിയ റീലുകൾ ചെയ്യാനായും തിരിച്ചെത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൂടെയുണ്ടെന്നും ആരാധകരും കമൻ്റ് ചെയ്യുന്നു. മിഥുൻ തന്നെയാണ് തൻ്റെ രോഗവിവരം ആരാധകരുമായി പങ്കുവച്ചിരുന്നത്. മുഖത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ താരം വീഡിയോ വഴി കാട്ടിത്തരികയും ചെയ്തിരുന്നു.